വിശദമായ വാർത്തകൾ പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് സമസ്ത മുസ്ലിം ലീഗ് ബന്ധത്തിൽ വിള്ളൽ. സമസ്തയെ മുസ്ലിം ലീഗിലെ നേതാക്കൾ അവഹേളിക്കുന്നുവെന്നാണ് ആരോപണം. വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുകയാണ്. റിയാസ്, നമുക്കറിയാം ഒരു രാഷ്ട്രീയ അജണ്ട ഇതിന്, അതായത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സി പി എമ്മും യു ഡി എഫും ഒക്കെ തന്നെ ഏറെ ഉറ്റുനോക്കുന്ന ഒരു ബന്ധമാണ് സമസ്ത മുസ്ലിം ലീഗ് എന്നുള്ളത്. ഇപ്പോഴിതാ അതിലൊരു വിള്ളൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ ഇത്തരം ഒരു കാര്യം വരാനുള്ള ഒരു സാഹചര്യം? മാത്രമല്ല ഇപ്പോൾ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാമിൻ അടക്കം സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കൾ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഭദ്ര പ്രധാനമായും സമസ്തയിലെ 21 പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ മുസ്ലിം ലീഗിനകത്തെ നേതാക്കളുടെ സമസ്തയ്ക്കെതിരായ വിമർശനങ്ങളെ നിലക്ക് നിർത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കത്ത് അയച്ചിരിക്കുന്നത്. ആ കത്തിൽ പ്രധാനമായും അവർ വ്യക്തമാക്കുന്നത്, അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പി എം എസ് എല്ലാം ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താസമ്മേളനം എന്ന് പറയുന്നത് തട്ടം വിവാദത്തിൽ സി പി ഐഎമ്മിനും അനിൽകുമാറിനും മറുപടി നൽകാനുള്ള വാർത്താസമ്മേളനമായിരുന്നു. അതിൽ ഈ പി എം എസ് എല്ലാമിൻ്റെ ഒരു പരാമർശമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുമായി ഫോൺ ബന്ധമുള്ള സാമുദായിക നേതാക്കൾ അവർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അറിയണമെന്നായിരുന്നു പി എം എസ് എല്ലാം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അത് പ്രധാനമായും ഉന്നം വെച്ചത് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് എന്നുള്ളതാണ്. കാരണം സമസ്ത പ്രസിഡന്റായിട്ടുള്ള സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സി പി എമ്മും തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണ് ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയുമായി താൻ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട് എന്ന കാര്യം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ നേരത്തെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയ കാര്യമാണ്. ആ ഒരു പരാമർശത്തെയാണ് പി എം എസ് എല്ലാം പരിഹസിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടത്തിയ പത്രസമ്മേളനത്തിലുണ്ടായത്. കൂടാതെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കണ്ണൂരിൽ നിന്നുള്ള അബ്ദുറഹ്മാൻ കലായി, എന്ന് പറയുന്നത് എസ് വൈ എസിന്റെ മുൻ ട്രഷറർ ഒക്കെ ആയിരുന്ന ആളാണ്. സമസ്തയുടെ തന്നെ എസ് വൈ എസിന്റെ ട്രഷറർ ഒക്കെ ആയിരുന്ന വ്യക്തിത്വമാണ്. സമസ്തയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് അദ്ദേഹം. പോലും ധർമ്മടത്ത് നടത്തിയ പ്രസംഗത്തിൽ സമസ്തയ്ക്കെതിരെയും സമസ്തയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെയും ആക്ഷേപം ഉളവാക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തി എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇതിൽ പ്രധാനമായും സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലേരിയ, അദ്ദേഹം എസ് വൈ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒപ്പം തന്നെ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ജമിയത്തുൽ മുഅല്ലിമീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എസ് വൈ എസിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയാണ്. മുസ്തഫ മുണ്ടുപാറ സമസ്ത എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അങ്ങനെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഉൾപ്പെട്ട 21 നേതാക്കൾ, സമസ്തയുടെ 21 നേതാക്കൾ, സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ 21 നേതാക്കളാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇത് സംബന്ധിച്ചൊരു കത്ത്, അതായത് ഈ പി എം എ സലാമിൻ്റെയും ഒപ്പം തന്നെ അബ്ദുറഹ്മാൻ കല്ലായിയുടെയും അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ, മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനയിൽ, പ്രത്യേകിച്ച് സമസ്തയ്ക്കെതിരെയും സമസ്തയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെയുമുള്ള പ്രസ്താവനകളിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ആ കത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അതായത് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സമീപനങ്ങളിൽ സുന്നി പ്രാസ്ഥാനിക രംഗത്ത് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നു എന്നവർ പറയുന്നു. ഈ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ കെട്ടുറപ്പിന് എതിരായ ഇത്തരം സമീപനങ്ങളിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ വിട്ടുനിൽക്കാൻ വേണ്ട നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണം, അതായത് അവരെ നിലക്ക് നിർത്തണം എന്ന് തന്നെയാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് സമൂഹ മാധ്യമങ്ങളിലും പൊതുവേദികളിലും സമസ്തയുടെ നേതാക്കളെ നിരന്തരം അവഹേളിക്കുന്ന മുസ്ലിം ലീഗിന്റെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും അത് മുസ്ലിം ലീഗും സമസ്തയും എന്ന് പറയുന്നത് ഒരമ്മ പെറ്റ മക്കളെ പോലെ എന്ന് പറയുന്നത് പോലുള്ള പ്രസ്ഥാനങ്ങളായി നിലകൊണ്ട് കാലാകാലങ്ങളായി അങ്ങനെ നിലനിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് സാമുദായിക സംഘടനയാണ്, മറ്റൊന്ന് ഈ രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ കൂടിയും ഒരമ്മ പെറ്റ മക്കളെ പോലെ നിലകൊള്ളുന്ന സംഘടനയാണ്. ഇതിൻ്റെ ഈ കത്തിൻ്റെ പകർപ്പ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, മുഷാവറ മെമ്പർമാർക്ക് അയച്ചിട്ടുണ്ട്, സമസ്തയുടെ ഏകോപന സമിതിക്കും അയച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ പകർപ്പ് അയക്കുന്നു എന്നുള്ളതാണ്. കാരണം മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഒരു നേരിയ വിള്ളൽ വരുന്ന ഒരു സാഹചര്യം ഈ കത്തോടുകൂടി, അല്ലെങ്കിൽ പി എം എ സലാമിന്റെ ആ പ്രസ്താവനയോടുകൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിനെതിരെ സമസ്ത പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് പി കെ
കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറിയായ ഖാദർ മൊയ്തീൻ പ്രസിഡന്റായ ദേശീയ നേതൃത്വം എന്ത് നിലപാട് കൈക്കൊള്ളുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് പാണക്കാട് കുടുംബമാണ്. ആ പാണക്കാട് കുടുംബം എന്ത് നിലപാട് കൈക്കൊള്ളുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുമെന്നുറപ്പാണ് ഭദ്ര. തീർച്ചയായും റിയാസ്, സമസ്ത മുസ്ലിം ലീഗ് ബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിൽ ഉടലെടുത്തിരിക്കുന്നത്. സമസ്തയുടെ മുസ്ലിം ലീഗിലെ നേതാക്കൾ അവഹേളിക്കുന്നു എന്നാരോപിച്ചാണ് സമസ്ത ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. പി എം എ സലാമിനെയും അബ്ദുറഹ്മാൻ കല്ലായിയെയും നിലയ്ക്കു നിർത്തണമെന്ന് സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. തട്ടം വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് സമസ്ത ഇപ്പോൾ കടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാണക്കാട് സയ്യിദ് തങ്ങൾക്കും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും പരാതി നൽകിയിരിക്കുകയാണ് സമസ്തയിലെ ഒരു വിഭാഗം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെമാർ.